എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളിൽ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന സംശയങ്ങൾക്കുള്ള മറുപടിയുമായാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റും ഉറപ്പായും ലഭിക്കുമോ ഇനി അതേ സ്കൂളിൽ തന്നെ ആയിരിക്കുമോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടില്ലേ ഇത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട് പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി അങ്ങോട്ടും പ്ലസ് വൺ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളെല്ലാം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല എങ്കിലും ഇനി നിങ്ങളുടെ മുന്നിലുള്ള പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ നിരവധി വിദ്യാർത്ഥികളുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രധാന സംശയം അതേ സ്കൂളിൽ തന്നെ ആയിരിക്കുമോ പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ലഭിക്കുന്നത് എന്നാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളൊരു കാര്യം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് ഒന്നുകിൽ ആ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അതിനു മുകളിലേക്കുള്ള സ്കൂളുകളിലായിരിക്കും ഓപ്ഷനുകളിലായിരിക്കും സാധാരണ രീതിയിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്നത് എന്നാൽ ഈ ഒരു ട്രായൽ അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികളിൽ പലരും നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിൽ നിങ്ങൾ എഡിറ്റിങ്ങുകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബോണസ് പോയിൻ്റുകൾ നേരത്തെ നൽകാൻ വിട്ടുപോയ വിവരങ്ങളുണ്ടെങ്കിൽ ചേർക്കാം ഇനി മറ്റ് വിവരങ്ങൾ നേരത്തെ നൽകിയ വിവരങ്ങൾ ഒഴിവാക്കാം ഇത്തരത്തിലുള്ള എഡിറ്റിങ്ങുകളൊക്കെ പല വിദ്യാർത്ഥികളും നടത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം നിങ്ങൾ വരുത്തിയ എഡിറ്റിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് പറയാൻ സാധിക്കൂ എന്ത് തന്നെയായാലും ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനും ലഭിക്കാതിരിക്കാനും കാരണമാവാറുണ്ട് ചിലപ്പോൾ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാതെയും വരാം അത്തരത്തിലും മുൻ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അത് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് എന്ന് ഓർമ്മിക്കുക കൂടുതൽ പേർക്കും ഒന്നുകിൽ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ അതേ ഓപ്ഷൻ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻ തന്നെയാണ് ലഭിക്കാറുള്ളത് ആ കാര്യം മനസ്സിലാക്കുക ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഞങ്ങൾക്ക് സീറ്റ് ലഭിക്കില്ലേ എന്നുള്ളതാണ് പല വിദ്യാർത്ഥികൾക്കും ആ ഒരു സംശയമുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇനി മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റുകളെല്ലാം വരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്ത നിരവധി വിദ്യാർത്ഥികൾക്ക് സാധാരണ രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാറുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ അതിനുശേഷമുള്ള സെക്കൻഡ് തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ െല്ലാം തന്നെ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാറുണ്ട് ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിനായി കാത്തിരിക്കുന്ന നേരത്തെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നേരത്തെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അതേ സ്കൂളിൽ തന്നെ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുമില്ല ചിലപ്പോൾ ആ ഒരു ഓപ്ഷനിൽ മാറ്റം വന്നേക്കാം സാധാരണ രീതിയിൽ ഒന്നും ിൽ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഓപ്ഷനുകളിലായിരിക്കും അലോട്ട്മെന്റ് ലഭിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും കമൻ്റായും വാട്സപ്പിലൂടെയും മറ്റും ചോദിച്ചിട്ടുള്ള ഈ രണ്ട് സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് കൃത്യമായി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോമായി എത്തിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഫസ്റ്റ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് ആവശ്യമെങ്കിൽ ലൈവ് റെക്കോർഡ് വീഡിയോ സഹിതം ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് എങ്ങനെയായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത് അതേപോലെ തന്നെ കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ഏറ്റവും വേഗത്തിൽ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം